എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഡെയിലി കേരള സിലബസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ തേർഡ് സ്റ്റാൻഡേർഡിലെ ഇവിഎസിന്റെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മലയാളം നോട്ട്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മലയാളം മീഡിയം കുട്ടികൾക്കും കൂടി പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? കിട്ടനാനയും കിട്ടനാനയുടെ കൂട്ടുകാരുടെ പേരും പിന്നെ അവരുടെ ഫുഡ് ഹാബിറ്റ്സും അവരുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണ്? കംപ്ലീറ്റ് ദ ടേബിൾ. ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ ഫസ്റ്റ് ബോക്സിൽ നെയിം ഓഫ് ക്രീച്ചർ, ആദ്യത്തെ ബോക്സിൽ ജീവിയുടെ പേരെഴുതുക. രണ്ടാമത്തെ ബോക്സിൽ എന്താണ് എഴുതേണ്ടത്? ഫുഡ് ഹാബിറ്റ്, ഏത് ഭക്ഷണ രീതിയാണ് ഈ ജീവിക്ക് എന്നുള്ളത് എഴുതുക. പിന്നെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതുക, ശാരീരിക സവിശേഷതകൾ. കാറ്റ്, പൂച്ചയുടെ ഫുഡ് ഹാബിറ്റ് എന്താണ്? ഹെർബിവോർ ആണോ ഒംനിവോർ ആണോ കാർണിവോർ ആണോ? പൂച്ചയൊരു ഒംനിവോർ ആണല്ലേ. സസ്യാഹാരവും മാംസാഹാരവും കഴിക്കുന്ന ഒരു ജീവിയാണ് പൂച്ച. അപ്പോൾ അങ്ങനെയുള്ള ജീവികളെ എന്താണ് പറയുന്നത്? ഒംനിവോർ, മിശ്രാഹാരികൾ. പൂച്ചയുടെ ശാരീരിക സവിശേഷത എന്തൊക്കെയാണ്? ഷാർപ്പ് നെയിൽസ്, കൂർത്ത നഖങ്ങൾ, ആൻഡ് ടീത്ത്, കൂർത്ത പല്ലുകളുമുണ്ട് അല്ലേ. ഷാർപ്പ് വിഷൻ അറ്റ് നൈറ്റ്, രാത്രിയിൽ നല്ല കാഴ്ചശക്തിയുണ്ട്. ഇതൊക്കെ പൂച്ചയുടെ പ്രത്യേകതകളാണ്. അടുത്തത് നമുക്ക് ഈഗിളിന്റെ പ്രത്യേകതകൾ നോക്കാം. ഈഗിൾ, ഈഗിൾ ഒരു കാർണിവോർ ആണ്. മാംസാഹാരം മാത്രം കഴിക്കുന്ന ഒരു ജീവിയാണ് ഈഗിൾ. മാംസാഹാരം മാത്രം കഴിക്കുന്ന ജീവികളെയാണ് കാർണിവോർ എന്ന് പറയുന്നത്. മാംസാഹാരികൾ. പരുന്തിന്റെ ഒരു പ്രത്യേകത എന്തൊക്കെയാണ്? സ്ട്രോങ് ബീക്ക്, നല്ല ശക്തിയുള്ള കരുത്തുള്ള കൊക്കുകൾ. പവർഫുൾ ടാലോൺസ്, നല്ല പവർഫുൾ ആയിട്ടുള്ള കൂർത്ത് വളഞ്ഞ നഖങ്ങൾ. പിന്നെയോ, ഈഗിൾസ് ഹാവ് എക്സലന്റ് ഐസൈറ്റ്, പരുന്തുകൾക്ക് നല്ല കാഴ്ചശക്തിയാണ്. ഏറ്റവും ഉയരത്തിൽ പറക്കുമ്പോഴും ഏറ്റവും താഴെ അല്ലെങ്കിൽ ഏറ്റവും ദൂരെയുള്ള ചെറിയ ജീവികളെ പോലും പരുന്തിന് നന്നായിട്ട് കാണാൻ കഴിയും. അപ്പോൾ എക്സലന്റ് ഐസൈറ്റ്. അതുപോലെ ഇറ്റ് ക്യാൻ ഫ്ലൈ അറ്റ് എ ഹയർ ഓൾട്ടിറ്റ്യൂഡ്, വളരെ ഉയരത്തിൽ പറക്കാൻ കഴിവുള്ളൊരു പക്ഷിയാണ് ഈഗിൾ. നെക്സ്റ്റ് ലയൺ, സിംഹം. സിംഹത്തിന്റെ പ്രത്യേകത സ്ട്രോങ് ബോഡി, വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോഡി. സ്ട്രോങ് പാസ്, സ്ട്രോങ് ആയിട്ടുള്ള കാൽപാദങ്ങൾ. സിംഹത്തിനും കൂർത്ത് വളഞ്ഞ നഖങ്ങളുണ്ട്, കൂർത്ത പല്ലുകളുമാണ്. ഷാർപ്പ് ടീത്ത് ആൻഡ് ക്ലോസ്. അപ്പം ഇതെല്ലാം ലയണിൻ്റെ ഒരു പ്രത്യേകതയാണ്. ലയൺ കാർണിവോർ ആണ്, മാംസാഹാരിയാണ്. നെക്സ്റ്റ് ഫ്രോഗ്, തവള. തവള കാർണിവോർ ആണ്. തവളയുടെ ഭക്ഷണം എന്തൊക്കെയാണ്? ചെറിയ ചെറിയ പ്രാണികളും മീനും ഇതൊക്കെയാണ് തവള ഭക്ഷിക്കുന്നത്. തവളയുടെ പ്രത്യേകത എന്താണ്? സ്ലിമി ബോഡി, വഴുവഴുപ്പുള്ള ശരീരം. ലോങ് സ്റ്റിക്കി ടങ്, നീളമുള്ള പശപശപ്പുള്ള നാക്ക്. ലോങ് ഫോലെക്സ്, നീളമുള്ള പിൻകാലുകൾ. ഇതെല്ലാം തവളയുടെ പ്രത്യേകതകളാണ്. അടുത്തത് ഡക്ക്. ഡക്ക് ഒംനിവോർ ആണ്. ഡക്കിന്റെ ഭക്ഷണം എന്തൊക്കെയാണ്? താറാവിന്റെ ഭക്ഷണം, നമ്മൾ കൊടുക്കുന്ന ഗോതമ്പ് അരി ഇതെല്ലാം താറാവ് കഴിക്കും. പിന്നെയോ, ചെറിയ ചെറിയ പ്രാണികളും മത്സ്യങ്ങളും താറാവ് കഴിക്കുന്നത് അല്ലേ. താറാവിനെ നമ്മൾ കുളത്തിലും ഒക്കെ നീന്താൻ വിടും, വയലിലുമൊക്കെ നീന്താൻ വിടും. അവിടുന്ന് കിട്ടുന്ന മീനും ഒക്കെയാണ് താറാവിന്റെ ഭക്ഷണം. അതിന്റെ പ്രത്യേകതകൾ ഓയിലി ഫെതേഴ്സ്, ഫ്ലാറ്റ് ബീക്ക്, പരന്ന കൊക്കുകൾ, വെബ്ഡ് ടോസ്, ചർമ്മബന്ധിതമായ കാലുകൾ. അതിന്റെ ഈ പരന്ന കൊക്കുകൾ കൊണ്ട് ചെളിക്കകത്തു നിന്നൊക്കെ മീനിനെയും മറ്റു ജീവികളെയൊക്കെ പിടിച്ചു തിന്നാൻ അതിന് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ചർമ്മബന്ധിതമായ കാലുകൾ, വെബ്ഡ് ടോസ്, നീന്താനും വെള്ളത്തിൽ മുങ്ങിപ്പോകാതിരിക്കാനും ഒക്കെ താറാവിനെ സഹായിക്കുന്ന തരത്തിലാണ് അതിന്റെ കാലുകൾ. അടുത്തൊരു ആക്ടിവിറ്റി ടു, ക്യാൻ യു റൈറ്റ് ദ വേസ് ഇൻ വിച്ച് ദ എസ്കേപ്പ്. ഈ ഇവിടെ നമുക്ക് താഴെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ജീവികളൊക്കെ എങ്ങനെയാണ് അവരെ ഉപദ്രവിക്കാൻ വരുന്ന ജീവികളിൽ നിന്നും രക്ഷപ്പെടുന്നത് എന്ന്, അവരുടെ രക്ഷപ്പെടൽ എങ്ങനെയാണ് എന്ന് നമ്മളിവിടെ എഴുതുക. ഫസ്റ്റ് കാലോട്ട്സ്, ഓന്ത്. ഓന്ത് എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? ചേഞ്ചിങ് ഇറ്റ്സ് കളർ ടു ബ്ലെൻഡ് വിത്ത് ഇറ്റ്സ് സറൗണ്ടിങ്സ്. ഓന്ത് അതിൻ്റെ നിറം മാറ്റാനുള്ളൊരു കഴിവ് ഓന്തിനുണ്ട്. ഓന്തിരിക്കുന്ന ചുറ്റുപാടിനനുസരിച്ച് അതിൻ്റെ നിറം മാറ്റുക എന്നത് ഓന്തിൻ്റെ കഴിവാണ്. അടുത്തത് പോർക്കുപൈൻ, മുള്ളൻ പന്നി. ഡാർട്സ് ദ തോൺസ് ഓൺ ഇറ്റ്സ് ബോഡി അറ്റ് ദ എനിമി.
മുള്ളൻപന്നിയുടെ പ്രത്യേകത അതിന്റെ ശരീരത്തിൽ നിറയെ മുള്ളുകളാണ്. ഇത് അതിനെ ഉപദ്രവിക്കാൻ വരുന്ന ജീവികൾക്ക് നേരെ ഈ മുള്ളുകൾ തെറിപ്പിക്കുകയാണ് മുള്ളൻപന്നി ചെയ്യുന്നത്. അടുത്തത് സ്ക്വിഡ് കണവ എസ്കേപ്പ് മിക്സിംഗ് ഇങ്ക് ഇൻ വാട്ടർ. കണവയുടെ ഒരു പ്രത്യേകത അതിന്റെ ശരീരത്തിനുള്ളിൽ ഒരു മഷിയുണ്ട്. അതിനെ ഏതെങ്കിലും ജീവികൾ ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ അതിനെ പിടിച്ച് തിന്നാൻ ചെല്ലുമ്പോൾ ഈ ഇങ്ക് ആ വെള്ളത്തിൽ കലർത്തുന്നതാണ് ഇതിന്റെ എസ്കേപ്പിംഗ് മെത്തേഡ്. അപ്പോൾ ഈ ഇങ്ക് ആ വെള്ളത്തിൽ കലർന്നു കഴിയുമ്പോൾ കണവയെ മറ്റ് ഒരു ജീവികൾക്കും കാണാൻ കഴിയില്ല. ആ സമയം കൊണ്ട് കണവയ്ക്ക് അവിടെ നിന്നും രക്ഷപ്പെടാം. അടുത്തത് മില്ലിപ്പേഡ് അട്ട. നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് അട്ടയെ, അല്ലേ? അട്ടയുടെ ഒരു പ്രത്യേകത എന്താണ്? നമ്മൾ അട്ടയെ തൊടുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ചുരുണ്ടു പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അട്ടയുടെ എസ്കേപ്പിംഗ് മെത്തേഡ് ഇത് തന്നെയാണ്. ഇറ്റ് കോയിൽസ് റൗണ്ട് ആൻഡ് ലൈസ് വിതൗട്ട് എനി മൂവ്മെന്റ്. ഒരനക്കവും ഇല്ലാതെ പെട്ടെന്ന് നമ്മളൊന്ന് തൊട്ടാൽ മതി അത് അപ്പോഴേ ചുരുണ്ട് അനങ്ങാതെ അതുപോലെ തന്നെ കിടക്കും. അതാണ് അട്ട രക്ഷപ്പെടുന്ന രീതിയാണിത്. അടുത്തത് സ്നെയിൽ ഒച്ച. ഒച്ച എങ്ങനെയാണ് എസ്കേപ്പ് ചെയ്യുന്നത്? വിഡ്രോസ് ഇറ്റ്സ് ബോഡി ഇൻ ടു ദ ഷെൽ. ഒച്ചിനൊരു ഷെല്ലുണ്ട്, അല്ലേ? അതിന്റെ ബോഡി ആ ഷെല്ലിനുള്ളിലേക്ക് വലിക്കും. അങ്ങനെയാണ് ഒച്ച് എസ്കേപ്പ് ചെയ്യുന്നത്. ലിസാർഡ്. ലിസാർഡ് രക്ഷപ്പെടുന്നത് എങ്ങനെയാണ്? ബ്രേക്സ് ഓഫ് ദി ടിപ്പ് ഓഫ് ഇറ്റ്സ് ടെയിൽ. അതിന്റെ വാലറ്റം മുറിച്ചാണ് ലിസാർഡ് രക്ഷപ്പെടുന്നത്. നമ്മൾ വീട്ടിലൊക്കെ കാണാറുണ്ട് അല്ലേ, പല്ലി വാല് മുറിച്ച് ഇട്ടിട്ട് രക്ഷപ്പെട്ടു പോകുന്നത്. അന്നേരം ആ വാലിങ്ങനെ കിടന്ന് അനങ്ങും കുറച്ച് നേരത്തേക്ക്, അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഡസ് ദ ടോർട്ടോയിസ് എസ്കേപ്പ് ഫ്രം ഇറ്റ്സ് എനിമീസ്. ആമ എങ്ങനെയാണ് അതിന്റെ എനിമീസിൽ നിന്നും രക്ഷപ്പെടുന്നത്? ബൈ വിഡ്രോയിങ് ഇറ്റ്സ് ലെഗ്സ് ആൻഡ് ഹെഡ് ഇൻ ടു ദ ഷെൽ. അതിന്റെ തലയും കാലുകളും ആ ഷെല്ലിനുള്ളിലേക്ക് വലിച്ചാണ് ആമ രക്ഷപ്പെടുന്നത്. ഇനി നമുക്ക് ഡക്കിനെ കുറിച്ചൊന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ ബീക്ക് ആൻഡ് ഫീറ്റ് ദാറ്റ് ഹെൽപ് ദ ഡക്ക് ടു കളക്ട് ഫുഡ്. നമ്മൾ മുൻപേ പറഞ്ഞിരുന്നു അല്ലേ, താറാവിന്റെ കൊക്കും അതിന്റെ കാലുകളുമാണ് ഫുഡ് ശേഖരിക്കാൻ അതിനെ സഹായിക്കുന്നത്. ദ ഫ്ലാറ്റ് ബീക്ക് ഹെൽപ്സ് ടു സെർച്ച് ഫോർ ഫുഡ് ഫ്രം മഡ് ആൻഡ് വാട്ടർ. വെള്ളത്തിൽ നിന്നും ചെളിയിൽ നിന്നുമൊക്കെ പ്രാണികളെയും മത്സ്യത്തെയും ഒക്കെ കൊത്തിയെടുക്കാൻ സഹായിക്കുന്ന തരത്തിലാണ് അതിന്റെ പരന്ന കൊക്കുകൾ. ദ വെബ്ഡ് ഫീറ്റ് ഹെൽപ്സ് ദ ഡക്ക് ടു സ്വിം. അതിന്റെ ചർമ്മബന്ധിതമായ കാലുകളാണ് നീന്താൻ സഹായിക്കുന്നത്. ഇറ്റ് ഓൾസോ പ്രിവെന്റ്സ് ഇറ്റ്സ് ലെഗ് ഫ്രം സിങ്കിങ് ഇൻ മഡ്. ചെളിയിൽ പൊതിഞ്ഞു പോകാതിരിക്കാൻ കാലുകൾ സഹായിക്കുന്നു. നെക്സ്റ്റ് വുഡ് പെക്കർ മരം കൊത്തി. ദ വുഡ് പെക്കർ ഫീഡ്സ് ഓൺ ഇൻസെക്ട്സ് ആൻഡ് വേംസ് ദാറ്റ് ലിവ് അണ്ടർ ദി ബാർക്ക് ഓഫ് ട്രീസ്. മരത്തിന്റെയൊക്കെ തൊലിയുടെ അടിയിലുള്ള ചെറിയ ചെറിയ പ്രാണികളെയൊക്കെയാണ് വുഡ് പെക്കർ മരം കൊത്തി ഭക്ഷിക്കുന്നത്. ഇറ്റ് ഹാസ് സ്ട്രോങ് ബീക്ക് ടു പെക്ക് ആൻഡ് സ്പ്ലിറ്റ് ഓപ്പൺ ദി ബാർക്ക്. അതിന് നല്ല ശക്തിയാർന്ന കൊക്കുകളുണ്ട്. ഈ കൊക്കുകൾ കൊണ്ട് മരത്തിന്റെ തൊലിയൊക്കെ വളരെ നിഷ്പ്രയാസം അടർത്തിയെടുക്കാന് മരം കൊത്തിക്ക് കഴിയും. ഇറ്റ് ഹാസ് സ്ട്രോങ് ടോസ് വിത്ത് ക്ലോസ്. കരുത്താർന്ന മൂർച്ചയുള്ള നഖത്തോടുകൂടിയ പാദങ്ങൾ കാലുകളാണ്. വിത്ത് ദം ഇറ്റ് ക്യാൻ ഹോൾഡ് ഓൺ ഫേംലി ടു ദ ട്രങ്ക് ഓഫ് ട്രീസ്. ഈ നഖങ്ങളാണ് അതിനെ മരത്തിൽ അള്ളിപ്പിടിച്ച് ഇരിക്കാൻ സഹായിക്കുന്നത്. നെക്സ്റ്റ് ഈഗിൾ. ദ ഈഗിൾ ഹാസ് ഷാർപ്പ് ക്ലോസ് ടു ഹോൾഡ് ഇറ്റ്സ് പ്രേ. പരുത്തിനും അതുപോലെ തന്നെ മൂർച്ചയുള്ള നഖങ്ങളാണ് അതിന്റെ ഇരയെ മുറുകെ പിടിക്കാൻ തക്കവണ്ണമുള്ള മൂർച്ചയുള്ള നഖങ്ങളാണ് പരുന്തിന്. ഇറ്റ്സ് ബീക്ക് ഈസ് സ്യൂട്ടബിൾ ഫോർ ടിയറിംഗ് ഓഫ് ഫ്ലഷ്. അതുപോലെ പരുന്തിന്റെ കൊക്കുകൾ മാംസം കീറി മുറിക്കാൻ തക്കവണ്ണമുള്ള കൊക്കുകളാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ EVS-ന്റെ ആക്ടിവിറ്റീസ്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക.